സ്ത്രീയുടെ ദൈവം എന്ന വിഷയത്തിലെ മാറ്റങ്ങളിൽ വളരെ വിശദീകരണം ആവശ്യമുള്ള രണ്ടാളത്തോടാണ് ഉത്തരം പരിശുദ്ധാത്മാവ്. പിതാവിനെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു തർക്കവുമില്ല, അതെല്ലാവരും തന്നെ അംഗീകരിക്കുന്ന വിഷയം. എന്നാൽ ഈ പഠനത്തിൽ വളരെ വിശദീകരിക്കേണ്ടതും വളരെ വിവാദങ്ങളും തർക്കങ്ങളും ഉള്ളതുമായ രണ്ടാളത്തങ്ങളാണ് ഉത്തരം പരിശുദ്ധ. കഴിഞ്ഞ ദിവസം ലോങ്കിനിയിലൂടെ പിതാവായ ദൈവത്തെ സംബന്ധിച്ചു, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു, പിതാവിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചു, അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട പിതാവാം ദൈവത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ സ്വഭാവങ്ങളെ സംബന്ധിച്ചു വളരെ വ്യക്തമായി കേൾക്കുവാനുള്ള അവസരം നമുക്കുണ്ടായി. അതിനു മുമ്പ് ദൈവിക വെളിപ്പാടുകളെ കുറിച്ചും കൃത്യത്തെ സംബന്ധിച്ചും ദൈവദാസനായി യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുത്രനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനമായി രണ്ട് വസ്തുതകളാണ് ആ പഠനത്തിന് വിധേയമാക്കുന്നത്. ജീവവചനത്തിന്റെ അടിസ്ഥാനം പുത്രനെ കുറിച്ചുള്ള പഠനത്തിന് തന്നെ കൊടുത്തിരിക്കുന്ന പേര് ക്രിസ്തോളജിയാണ്, ക്രിസ്തു ശാസ്ത്രമാണ്. ആ ക്രിസ്തു ശാസ്ത്രത്തിൽ പ്രധാനമായും രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വം, രണ്ടാമത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം. അപ്പോ ക്രിസ്തു തത്വശാസ്ത്രം പഠിക്കുമ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ രണ്ടും പഠിക്കണമെന്ന് പറയുമ്പോൾ ഇത് ഒന്ന് തന്നെ പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ആരവയാകുമ്പോൾ ക്ലാസ് അവസാനിപ്പിക്കും. ഞാന് ഇതിന്റെ എല്ലാ നോട്ടുകളും ഒന്ന് പരിശോധിച്ചപ്പോൾ വാസ്തവത്തിൽ പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇത് വായിച്ചു പഠിച്ചാൽ മതിയല്ലോ എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നു. കാരണം വേറെ പുസ്തകവും ഇതും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്കത് പഠിക്കാവുന്നതും പ്രത്യേകിച്ച് ഇത് പഠിപ്പിക്കാനുള്ള സമയം ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. അതുപോലെ വളരെ വിശദീകരിച്ച് സംശയം വരാത്ത വിധത്തിലാണ് രംഗദാസന്മാർ ഈ നോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന വഴിയിൽ തന്നെ അത്യാവശ്യമായി ചിലത് വിശദീകരിക്കേണ്ടതാ ആകയാൽ ആ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു പോകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഥാവിന്റെ ദാസം ജോലിക്കുട്ടി വായിക്കാനുള്ള താല്പര്യത്തിലൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ വായിപ്പിക്കാൻ എത്രത്തോളം സാധിക്കുമെന്നുള്ളതാണ് എന്റെ വിഷയം. അത് ജോലിക്കുട്ടിക്ക് ഒരു ആശ്വാസം. അപ്പോ ഞാനത് നോക്കട്ടെ, അത്യാവശ്യമുള്ളത് വല്ല തോന്നുന്നെങ്കിൽ വായിപ്പിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു ക്രിസ്തു തത്വശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് ക്രിസ്തുവിന്റെ ദൈവത്വം, രണ്ട് ക്രിസ്തുവിന്റെ മനുഷ്യത്വവും. ഒരുപക്ഷെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് വളരെ വിവാദങ്ങളും തർക്കങ്ങളും ഉള്ളതായിട്ട് നിങ്ങൾക്കറിയാം. എന്നാൽ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉള്ളതായിട്ട് വിവാദങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾ പലരും ഒരുപക്ഷെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ഓർക്കേണ്ടത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെയുള്ള വാദങ്ങളെ പോലെ തന്നെ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിനെതിരെയുള്ള വാദങ്ങളും ആദ്യം മുതൽ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഓടിച്ച് പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. ആ നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ചില സംഘടനകൾ നമ്മുടെ ഈ ഗോളത്തിലുണ്ട്. ആത്മീയ ഗോളമെന്ന് ഞാൻ പറയുന്നില്ല, ഈ ഗോളത്തിൽ. അതിലേറ്റവും ശ്രദ്ധേയരായ സമൂഹമാണ് യഹോവയുടെ സാക്ഷികൾ എന്നറിയപ്പെടുന്ന ആ സമൂഹം. ഇത് യഹോവയുടെ സാക്ഷികൾ എന്ന പേര് വന്നത് 1931. പക്ഷെ ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് സി.ജി. റസ്സൽ എന്ന് പറയുന്നതാണ്.
എ കെ റസൽ എന്ന് പറയുന്ന ആള് ഇത് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന റദർഫോർഡിന്റെ കാലത്ത് 1931 യഹോവയുടെ സാക്ഷികൾ എന്ന പേര് കൊടുത്തത്. വാസ്തവത്തിൽ ഞാൻ ഇത് പഠിപ്പിക്കുന്നിടത്തും പറയുന്നിടത്തും എല്ലാം ഓർപ്പിക്കാറുണ്ട്, ഒരിക്കലും ഇവരെ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയാൻ വേറെ പുസ്തകം അനുവദിക്കുന്നില്ല. ഇവരെ റസൽ മതക്കാരെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് സ്ഥാപിച്ച ആളിന്റെ പേരിനോട് ചേർന്ന് റസൽ മതക്കാരെന്നാണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടത്. യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ വചനങ്ങളെ തുച്ഛീകരിക്കുകയാണ്. അവരെ അങ്ങനെ വിളിക്കാൻ പാടില്ല. വേറെ ഒരു കാര്യം കൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, വരീശ്വരിയൻ സഹോദരനത് ഓർപ്പിച്ചതാണ്, തൃത്വം നിഷേധികളായി രണ്ട് സമൂഹങ്ങളാണുള്ളത്. ഒന്ന് പ്രസംഗക്കാര്, രണ്ടാമത്തേത് പേരെടുത്ത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല, ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോസ്റ്റോലിക് പെന്തക്കോസ്റ്റ് എന്ന് അറിയപ്പെടുന്ന യേശുവിൻ നാമക്കാർ, അതിൽ തൃത്വദോഷിക്കാർ. ഇവർ രണ്ടുപേരും രണ്ട് അറ്റത്താണ്. യഹോവയുടെ സാക്ഷികൾ പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ യേശുവിൻ നാമക്കാര് പുത്രൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരാണ്. ഇവർ രണ്ടുപേരും തൃത്വദോഷികളാണ്. എന്നാൽ പലർക്കും യഹോവയുടെ സാക്ഷികളെ മാത്രമേ അറിയത്തുള്ളൂ, ഇവരും തൃത്വദോഷികളാണ്. അത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കി. നാം തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ശക്തമായി തെളിയിക്കുന്ന, വെളിപ്പെടുത്തുന്ന നിരവധി തിരുവെഴുത്തുകളും ആ തിരുവെഴുത്തുകളിൽ തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ എഴുതിയിരിക്കുന്നതനുസരിച്ച് ക്രമമായി ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആ നോട്ട്ബുക്ക് എടുക്കണം. കേവലം 10 രൂപ മാത്രമേ ഉള്ളൂ ഈ പുസ്തകം വാങ്ങിച്ചാൽ. ഇതിന്റെ കൂടെ 10 ഞാൻ കുറച്ചതാണ്, അപ്പൊ 20. ഞാൻ ഈ നോട്ടിന്റെ മാത്രമേ കൂട്ടിയുള്ളൂ, പാട്ടുകൾ കൂടെ കൂട്ടുമ്പോൾ 20. അങ്ങനെ 20 കൊടുക്കാൻ ഈ ക്ലാസ്സിലെ സകല നോട്ട്സ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. അത് പ്രത്യേകിച്ച് ഓർക്കണമെങ്കിൽ കുടിക്കാനൊന്നും പോകേണ്ട കാര്യം ഇല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന തിരുവെഴുത്തുകളും ഞാൻ ഓർപ്പിച്ചതുപോലെ ആ തിരുവെഴുത്തുകളിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളും നാം പഠിച്ചു വന്നാൽ ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ ഉയരുന്ന വാദങ്ങളൊക്കെ അത് പൊളിയാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഒന്നാമത്തെ, അതിന് എ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നാമത്തെ ഭാഗം നാം പരിശോധിക്കുമ്പോൾ പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തെ കുറിച്ച് അഥവാ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ തന്നെയാണ്. അത് എന്തൊക്കെയാണെന്ന് എല്ലാം ഒന്നും ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടില്ലെങ്കിലും വളരെ അത്യാവശ്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, യഹോവ മാറ്റമില്ലാത്ത. 102 24-27 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട്. ആ വേദഭാഗത്ത് യേശു യഹോവ മാറ്റമില്ലാത്തവൻ എന്നുള്ള ഒരു നല്ല പ്രസ്താവനയാണ് കാണുന്നത്. അപ്പോൾ യഹോവയെ സംബന്ധിച്ച് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചു മാറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിരിക്കുന്നു? എബ്രായ ലേഖനം 1:10-12 വാക്യങ്ങളുണ്ട്. നിങ്ങൾ ഇത് രണ്ടും ഇങ്ങനെ ഏകദേശം ഒക്കെ അടച്ചു വെക്കാതെ അടക്കി ഒന്ന് തുറന്നു നോക്കണം. നോക്കുമ്പോൾ ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ 102 24-27 വാക്യങ്ങളിൽ പിതാവായ ദൈവത്തെ സംബന്ധിച്ച് യഹോവയെ സംബന്ധിച്ച് മാറ്റമില്ലാത്തവനെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും എബ്രായ ലേഖനം 1:10-12 വാക്യങ്ങളിൽ ക്രിസ്തു മാറ്റമില്ലാത്തവനാണെന്ന് അവിടെ പറയുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനാൽ ക്രിസ്തു ദൈവമാണെന്ന് അവർ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. 2,
പഴയ നിയമത്തിലെ ഹോമിയെ കുറിച്ച് ഹൃദയങ്ങളെ ആരായുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹൃദയങ്ങളെ ആരായുന്നവൻ അവർ യരമിയ പ്രവാചകന്റെ പുസ്തകം 17:10 പറഞ്ഞിരിക്കുന്നത്. യരമിയ പ്രവാചകന്റെ പുസ്തകം 17:10 യഹോവ ഹൃദയങ്ങളെ ആരായുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ദൈവത്തിനല്ലാതെ ഹൃദയങ്ങളെ ആരായുവാൻ മനുഷ്യർക്കാർക്കും കഴിയുകയില്ല. ദൈവത്തിന്റെ ഒരു സവിശേഷതയെന്നോ ശ്രേഷ്ഠതയെന്നോ നിസ്തുല്യതയെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ഹൃദയങ്ങളെ ആരായുന്നവൻ എന്നുള്ളത്. അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും ഇത് തന്നെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2:23. പിന്നെ ഇത് വായിപ്പിക്കാത്തതിന് മറ്റൊരു കാരണമുണ്ട്. ഇത് വായിപ്പിക്കാതെ നിങ്ങൾ ഈ പുസ്തകം വാങ്ങണമെന്നുള്ള ഒരു നിർബന്ധവും കൂടെ നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഇത് വായിപ്പിച്ച് മുമ്പോട്ട് പോകാതെ നിങ്ങളത് നോക്കിയാൽ മതി. ആ പുസ്തകം നോക്കിയിട്ട് നിങ്ങളുടെ ബൈബിളുമായി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഞാൻ ഓർപ്പിച്ചത് പഴയ നിയമത്തിൽ പിതാവിനെ സംബന്ധിച്ച് ഹോമിയെ സംബന്ധിച്ച് ഹൃദയങ്ങളെ ആരായുന്നവരെന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും അതേ പ്രയോഗം തന്നെ വെളിപ്പാട് പുസ്തകം 2:23 പറയുന്നതിനാൽ ക്രിസ്തുവിന്റെ ദൈവത്വം അവിടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനിയും പഴയ നിയമത്തിലെ യഹോവയെ സംബന്ധിച്ച് മൂന്നാമതായി യഹോവ നിത്യ പ്രകാശവും തേജസ്സുമാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. യഹോവയെ കുറിച്ച് പറയുകയാണ്, യഹോവ നിത്യ പ്രകാശവും തേജസ്സുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:19 അത് പറയുന്നു. ഇതേ കാര്യം തന്നെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2:30. ഇത് പറയുന്നത് ശിമിയോൻ എന്ന് പറയുന്ന പ്രവാചകൻ യേശുക്രിസ്തുവിനെ കൈയിലെടുത്തുകൊണ്ടാണ്. യേശുക്രിസ്തുവിനെ കൈയിലെടുത്തുകൊണ്ട് ശിമിയോൻ പറയുമ്പോൾ അതിലൊന്ന് ജാതികളുടെ പ്രകാശവും ഇസ്രായേലിന്റെ തേജസ്സും എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഞാൻ അതൊന്നുകൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട്. യഹോവയെ കുറിച്ച് പഴയ നിയമത്തിൽ നിത്യ പ്രകാശവും തേജസ്സും എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ലൂക്കോസ് സുവിശേഷം 2:30 ശിമിയോൻ എന്ന വന്നീ വയോധികൻ യേശുക്രിസ്തുവിനെ കൈയിലെടുത്തുകൊണ്ട് പറയുന്നതും അതുതന്നെയാണ്. ക്രിസ്തു ജാതികളുടെ പ്രകാശവും ഇസ്രായേലിന്റെ തേജസ്സുമാണ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. നാലാമത് പഴയ നിയമത്തിലെ യഹോവയെ കുറിച്ച് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിലെ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും. നാം പത്രോസിന്റെ 1 2:7-8 വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും അത് തന്നെ പറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. തടങ്കൽ പാറയും ഇടർച്ചക്കല്ലുമെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്ക്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അരക്കിട്ടുറപ്പിക്കുന്ന, ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തിന് ശക്തി പകരുന്ന ഒരു വലിയ തെളിവാണ് ഞാൻ ഇവിടെ ചിന്തിച്ചത്. ഒന്നുകൂടെ പറയാം, അതായത് യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഹോമിയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതല്ല, പുതിയ നിയമത്തിൽ പുത്രനെ സംബന്ധിച്ചും പറഞ്ഞിരിക്കുന്നു എന്നതിനാൽ പുത്രൻ അഥവാ ക്രിസ്തു ദൈവമാണെന്ന് തെളിയുന്നു. ഇനി അടുത്തത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന രണ്ടാമത്തെ കാര്യം, അതിന് ബി എന്നാണ് ഇടേണ്ടത്, അതിനൊന്നും തന്നെ പുതിയ ചെയ്തിട്ടില്ല, ബി എന്ന് കൊടുത്തിട്ട് യേശു ക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് ഒന്നാമത് തെളിഞ്ഞത് പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറഞ്ഞതെല്ലാം പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യേശു ക്രിസ്തു ദൈവമാണെന്നും, കേട്ടോളുക, ക്രിസ്തു ദൈവമാണെന്നും ആ ക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ പിതാവിനോട് സമനാണെന്നും ഈ ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സഹോദരൻ ജോൺ കുര്യൻ ഓർപ്പിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. ദൈവീയ സ്വഭാവങ്ങൾ പ്രധാനമായും രണ്ടെണ്ണമാണ്. ദൈവീയ സ്വഭാവങ്ങൾ പ്രധാനമായും രണ്ടെണ്ണമാണ്. ഒന്ന്,
ദൈവത്വത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നതും മനുഷ്യനിലേക്ക് പകരാൻ കഴിയാത്തതുമായ ഒരു സ്വഭാവം, അതിന് ദൈവീക സ്വഭാവം എന്ന് പറയാം. അപ്പോൾ തന്നെ മറ്റൊരു സ്വഭാവ ശാഖ ദൈവത്തിലുണ്ട്, അത് ധാർമ്മിക സ്വഭാവമാണ്. അത് ദൈവത്തിലുള്ളപ്പോൾ തന്നെ മനുഷ്യനിലേക്ക് പകരുവാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ദൈവത്തിൽ മാത്രം അടങ്ങിയിരിക്കുന്നതും മനുഷ്യനിലേക്ക് പകരപ്പെടുവാൻ കഴിയാത്തതുമായ ദൈവീക സ്വഭാവങ്ങൾ. ആ ദൈവീക സ്വഭാവങ്ങൾ പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിനും ഉണ്ട് എന്നുള്ളത് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നമുക്ക് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതിലൊന്ന്, പിതാവിനെ സംബന്ധിച്ച് നിത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിത്യൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:28. ഞാൻ ഇനി ഒരു വസ്തുത പറയുമ്പോൾ ആശ്ചര്യപ്പെടരുത് കേട്ടോ. വേർപെട്ടവരെന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെ ചില വിശ്വാസികളും ചില പ്രവർത്തകരും രഹസ്യമായിട്ടാണെങ്കിലും തൃത്വത്തെ നിഷേധിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തിരികെ ജോലിച്ചുകൊണ്ട് വരാൻ യാഥാർത്ഥ്യം അതാണ്. പക്ഷേ അതവർ പുറത്തു പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഹൈറേഞ്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വാർത്ത, അവിടെ ഒന്ന് രണ്ട് സഹോദരന്മാര് ഈ തൃത്വത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ചില പഠിപ്പിക്കലുകളും പഠനങ്ങളും ഒക്കെ നടത്തിയതായിട്ട് ചില മാസങ്ങൾക്ക് മുമ്പ് അവരെന്നെ അറിയുകയുണ്ട്. അത് വേർപെട്ടവരെന്ന് അറിയപ്പെടുന്നവരുടെ ഇടയിലെ പ്രവർത്തകർ എത്ര കഷ്ടമാണെന്ന് ഓർത്തു നോക്കുക. ദൈവവചനത്തിന്റെ ആധികാരികതയിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടുകൂടെ കടന്നു ചെന്ന് പഠിക്കാൻ കഴിയാത്തതിന്റെ പരിണിത ഫലം അവര് മാത്രമല്ല അനുഭവിക്കുന്നത്, അവരെ കേൾക്കുന്നവരും അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നതെന്നുള്ള ഗൗരവമായ തെറ്റ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ പതിവ് കാഴ്ചയാണ്. അതിന്റെ പുറകെ നമ്മൾ പോകുന്നത് ഒരു പുതുമയുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം ഇതെന്നും ഉള്ളതായത്. അപ്പോ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ. ഒന്ന്, പിതാവ് നിത്യനാണെന്ന് ഞാൻ ആരംഭിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:28 അവിടെ വായിക്കുന്നത് തെറ്റു എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം. യഹോവ നിത്യ ദൈവം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവ നിത്യ ദൈവം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഹോവയെ സംബന്ധിച്ച് അർത്ഥാൻ പിതാവിനെ സംബന്ധിച്ച് അവിടുന്ന് നിത്യനാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നിത്യനാണെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നതിന് മുൻപ് നിങ്ങളോ ഒരു ചോദ്യം ചോദിക്കാൻ പോകാം. ചോദ്യം ചോദിക്കാനൊന്നും നേരമില്ല എങ്കിലും, യഹോവ നിത്യനാണ്, പിതാവ് നിത്യനാണ്. പിതാവ് നിത്യനാണെങ്കിൽ പുത്രനോ? പുത്രനോ? നിങ്ങൾക്ക് മറുപടി പറയാം. ചിലര് പറയുന്നത് പിതാവ് സൃഷ്ടികളിൽ വെച്ച് ആദ്യം പുത്രനെ സൃഷ്ടിച്ചു, പുത്രനിലൂടെ മറ്റ് സൃഷ്ടികളൊക്കെ നടത്തി എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെയെങ്കിൽ യാക്കോബിന്റെ ലേഖനം 1:17 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെളിച്ചങ്ങളുടെ പിതാവിനെ കുറിച്ച് വിവരിക്കുമ്പോൾ അവന് ഗതി ഭേദത്താനുള്ള ആച്ഛാദനമില്ല, മാറ്റമില്ല എന്ന്. അപ്പോൾ പിതാവിന് ഗതി ഭേദത്താനുള്ള മാറ്റമില്ല. അപ്പോൾ പുത്രൻ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ പുത്രനായി കഴിഞ്ഞപ്പോഴാണ് പിതാവ് ആരായത്, പിതാവായത് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നീട് പിതാവായതാണെങ്കിൽ യാക്കോബിന്റെ ലേഖനം 1:17 പിതാവിന് ഗതിഭേദത്താലുടെ ആച്ഛാദനമില്ല എന്ന വചനം തെറ്റായിട്ട് വരും. അപ്പോൾ പിതാവിന് ഗതിഭേദത്താലുടെ ആച്ഛാദനമില്ല, പിതാവ് എന്നും പിതാവ് തന്നെയാ. അപ്പൊ പിതാവ് നിത്യപിതാവ്. അപ്പൊ പിതാവ് നിത്യപിതാവാണെങ്കിൽ പുത്രനില്ലാതെ നിത്യപിതാവാകാൻ കഴിയുമോ? അല്ലയില്ല. അപ്പോ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിതാവ്, ഞാൻ വാക്ക് തെറ്റാണ്, വാചകം പ്രയോഗം തെറ്റാണ്, ഇതിൽ മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്, പിതാവ് എന്നു മുതൽ പിതാവാണോ അന്നു മുതൽ ആരുമുണ്ട്? പുത്രനുമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിത്യപിതാവ് എന്ന് പിതാവിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇവരുടേതായ ഉപദേശത്തിന്റെ മുനി ഉദിക്കാൻ ഇതൊക്കെ ധാരാളം മതി. നിത്യപിതാവാണെങ്കിൽ നിത്യപിതാവിന് നിത്യ പുത്രനുണ്ട്. അതുകൊണ്ട് പിതാവ് നിത്യനായിരിക്കുന്നത് പോലെ ക്രിസ്തുവും നിത്യനാണ്. എബ്രായ ലേഖനം 1:3 നമുക്കതിനെ കുറെ കൂടെ ശക്തി പകരുന്നുണ്ട്. അത് മാത്രം മതി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭ,
ഇവിടെ ഒരു ചോദ്യം, പിതാവിന്റെ തേജസ്സിന്റെ പ്രഭയാണ് പുത്രൻ. അപ്പോ ചോദ്യം ഇതാണ്, തേജസ് ഉണ്ടായി അല്ലെങ്കിൽ തേജസ്സിന് എത്ര സമയം കഴിഞ്ഞാണ് പ്രഭ ഉണ്ടാകുന്നത്? ഇതിലേതാ മുന്നേ ഉള്ളത്? തേജസ്സാണോ ആദ്യമുള്ളത്, പ്രഭയാണോ പിന്നീട് വരുന്നത്, അതോ തേജസ് കഴിഞ്ഞ് എത്ര സമയം കഴിഞ്ഞാണ് ഈ പ്രഭ ഉണ്ടാകുന്നത്? തേജസ്സാണ് മുമ്പേ. ഈ തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നു? തേജസ്സാണ് മുൻപേ ഉള്ളതെങ്കിൽ ഈ തേജസ് ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നു? അപ്പൊ തേജസ് ഉണ്ടാകുമ്പോൾ എന്തുണ്ട്? ഇതിനെ രണ്ടും രണ്ടായിട്ട് തിരിക്കാൻ പറ്റുകയല്ല. തേജസ് ഉള്ളപ്പോൾ പ്രഭയുണ്ട്, പ്രഭയുണ്ടെങ്കിൽ എന്തുകൊണ്ട്? തേജസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ സത്യമാണ്, പിതാവ് എന്നു മുതലുണ്ടോ അന്ന് മുതൽ പുത്രനുണ്ട്. അത് ഞാൻ ഇങ്ങനെയും കൂടെ പറയാം, പിതാവ് എന്നു മുതൽ തേജസ് ആയിരിക്കുന്നുവോ അന്നു മുതൽ പുത്രൻ പ്രഭയുമാണ്. ഇത് രണ്ടും രണ്ടായിട്ട് ചിന്തിക്കാൻ ഒക്കുകയില്ല. ഇവിടെ ഈ പുത്രന്റെ നിത്യത പിതാവിനെ പോലെ നിത്യനാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. തുടർന്ന് നിങ്ങൾ വായിക്കണമെന്നില്ല, 13:8 നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, മാറാത്തവൻ, നിത്യൻ എന്നുള്ള പ്രയോഗമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കൂടാതെ 1 യോഹന്നാൻ 5:20 യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ, അവൻ സത്യ ദൈവവും അടുത്തത് നിത്യ ജീവനുമാണ്, നിത്യ ജീവനാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ നിത്യത ഈ ഭാഗത്ത് വെളിപ്പെടുന്നു. പിതാവ് നിത്യനായിരിക്കുന്നത് പോലെ ആ ദൈവീക സ്വഭാവം പുത്രനുമുണ്ട്, പുത്രനും നിത്യനാണ്. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യത്തെ വെളിപ്പെടുത്തുന്ന പല വചനങ്ങളുമുണ്ട്, അതൊക്കെ ഒന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് മനഃപൂർവ്വം വിട്ടുകളയുന്നു. നിങ്ങളത് പിന്നീട് ആ വേദഭാഗങ്ങളൊക്കെ വായിക്കണം. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം അല്ലെങ്കിൽ നിത്യ പൂർവാസ്തിക്യം, ജനനത്തിന് മുൻപേ അവിടുന്ന് ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:15 യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എനിക്ക് മുമ്പേയുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിനും 6 മാസം മുൻപാണ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചത്. അപ്പൊ ക്രിസ്തുവിനും 6 മാസം മുൻപ് ജനിച്ച യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് അവൻ എനിക്ക് മുമ്പേയുള്ളവൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിക്കുന്നതിന് മുൻപേ അവനുണ്ട് എന്നുള്ള സത്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ക്രിസ്തുവിന്റെ പൂർവാസ്തിക്യം, ജനനത്തിന് മുൻപേ ക്രിസ്തു ഉണ്ടായിരുന്നു. കൂടാതെ ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു വാക്ക് യോഹന്നാന്റെ സുവിശേഷം 8:58 അബ്രഹാമിനു മുമ്പേ ഉള്ളവൻ എന്നവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്തുവും അബ്രഹാമും തമ്മിലുള്ള കാലവ്യത്യാസം കണക്കാക്കുമ്പോൾ ഏതാണ്ട് 2000 വർഷമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 2000 വർഷം മുൻപാണ് അബ്രഹാം ജീവിച്ചിരുന്നത്. എന്നാൽ യഹൂദന്മാരോട് യേശു പറയുമ്പോൾ എന്താ ഓർപ്പിക്കുന്നത്? തനിക്കും 2000 വർഷം മുൻപ് ജീവിച്ചിരുന്ന അബ്രഹാമിലേക്ക് വിര ചൂണ്ടിക്കൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാൻ അബ്രഹാമിന് മുമ്പേയുള്ളവൻ. അവിടെ ഈ ക്രിസ്തുവിന്റെ ആ നിത്യാസ്തിക്യത്തെ പൂർവാസ്തിക്യത്തെ വ്യക്തമാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 17:5-24 വായിക്കുമ്പോ അവിടെ യേശു ക്രിസ്തു കഴിക്കുന്ന പ്രാർത്ഥനയിൽ അവിടുന്ന് ഓർപ്പിക്കുന്നത് ലോകമും ഉണ്ടാകും മുമ്പേ എന്നാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ലോകമുണ്ടാകും മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേയുള്ളവൻ ആണ് ഈ കർത്താവായ യേശു ക്രിസ്തു. വീണ്ടും കൊലോസ്യലേഖനം 1:17 യോഹന്നാന്റെ സുവിശേഷം 1:1 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ക്രിസ്തു സർവത്തിനു മുമ്പേ ഉള്ളവൻ. മീഖായുടെ പ്രവചനം 5:2 വായിക്കുമ്പോൾ അവിടെ ശരിയായിരിക്കുന്ന ട്രാൻസ്ലേഷൻ, അവന്റെ പുറപ്പാട് നിത്യത മുതലേയുള്ളത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് മൂടിച്ചു പറഞ്ഞു പോകുന്ന പോയതാണ്, നിങ്ങളതൊന്ന് പരിശോധിച്ചു കൊള്ളണം.
ഈ വേദഭാഗങ്ങളും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു നിത്യനാണെന്നും അവിടുന്ന് ദൈവമാണെന്നും വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെ ലക്ഷണങ്ങളിൽ രണ്ടാമത് അവിടുന്ന് സർവശക്തനാണ് എന്നതാണ്. സർവശക്തൻ ദൈവമാണ്. പിതാവിനെ സംബന്ധിച്ച് സർവശക്തൻ എന്ന് ധാരാളമായി പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് ദൈവം തന്നെ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചും ഇതേ കാര്യം തന്നെ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6. യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ലോകത്തിൽ വരുന്നതിന് 750 മുൻപ് യെശയ്യാവ് ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് വീരനാം ദൈവമെന്നാണ് എന്ന് പറഞ്ഞ ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം എന്നാണ് അതിനർത്ഥം. അപ്പോൾ പഴയ നിയമത്തിൽ പിതാവിനെ സംബന്ധിച്ച് സർവശക്തിയുള്ള ദൈവമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പുത്രനെ സംബന്ധിച്ചും സർവശക്തിയുള്ള ദൈവം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതിനാൽ യേശുക്രിസ്തു ദൈവമാണ് എന്ന് കാണുവാൻ കഴിയും. വീണ്ടും നാം തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സർവശക്തിയെ വെളിപ്പെടുത്തുന്ന മറ്റൊരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 4:8. അവിടെയും വായിക്കുന്നുണ്ട്, ഇരിക്കുന്നവരും ഇരുന്നവരും വരുന്നവരുമായ സർവശക്തിയുള്ള കർത്താവ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ക്രിസ്തുവിനെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് അവിടെ ഈ ക്രിസ്തുവിന്റെ സർവശക്തൻ എന്ന ആ വലിയ തെളിവ് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. വീണ്ടും അത് സൂചിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ്. എബ്രായലേഖനം 1:3. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വധിക്കുന്നവനെന്ന് എബ്രായലേഖനം 1:3 കാണുന്നു. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുവാൻ കഴിയുന്നവൻ സർവശക്തന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് സർവശക്തിയുള്ള ദൈവമാണെന്ന് വ്യക്തം. വീണ്ടും നാം എബ്രായലേഖനം 7:25 വായിക്കുമ്പോൾ അവരിങ്ങനെ കാണുന്നു, അവിടുന്ന് പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തൻ അല്ലെങ്കിൽ ശക്തൻ. പൂർണ്ണമായി രക്ഷിക്കാൻ ദൈവത്തിനല്ലാതെ ആർക്കാ കഴിയുന്നത്? പൂർണ്ണമായി രക്ഷിപ്പാൻ സർവശക്തനല്ലാതെ മറ്റാർക്കാ കഴിയുന്നത്? അപ്പോൾ യേശുക്രിസ്തു പൂർണ്ണമായി രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് സർവശക്തനാണെന്നുള്ള വസ്തുതയും തെളിയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ ലക്ഷണമായിട്ടിരിക്കുന്നു. ഇനിയും അടുത്തത് 3 ദൈവത്വത്തിന്റെ ലക്ഷണമായി പറഞ്ഞിരിക്കുന്നത് സർവജ്ഞാനി എന്നാണ്. പിതാവായ ദൈവം സർവജ്ഞാനിയാണെന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പം വൈകിയാണ് വന്നത്, സഹോദരൻ ജോൺ കുര്യൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിതാവായ ദൈവം സർവജ്ഞാനിയാണെന്ന് ആർക്കും തർക്കമില്ല, ആർക്കും അഭിപ്രായ വ്യത്യാസവുമില്ല. അപ്പോൾ ക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ സർവജ്ഞാനി ആണോ എന്നുള്ളതാണ്. പുത്രൻ സർവജ്ഞാനി അല്ലെങ്കിൽ അവിടുന്ന് പിതാവിനോട് സമനല്ല, ദൈവമല്ല. ദൈവമാണെങ്കിൽ സർവജ്ഞാനിയായിരിക്കില്ല. അപ്പോൾ ക്രിസ്തു സർവജ്ഞാനിയായിരുന്നുവോ എന്ന് നമുക്ക് പരിശോധിച്ചാൽ ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാതെ വേണം നമുക്ക് പറയാൻ കഴിയും, പുത്രനും സർവജ്ഞാനിയാണ്, പിതാവിനോട് സമനാണെന്ന് അവിടെ തെളിയുന്നു. പുത്രന്റെ സർവജ്ഞാനത്തെ തെളിയിക്കുന്ന 2-3 വാക്യങ്ങൾ നമുക്ക് നോക്കാം. കൊലോസ്യ ലേഖനം 2:3. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജ്ഞാനത്തിന്റെയും എന്താ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ അവനിൽ ഗുപ്തമായിരിക്കും. ഇതൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ കഴിയുമോ? ദൈവത്തെ സംബന്ധിച്ചല്ലാതെ ഈ പ്രസ്താവന മറ്റാരെ കുറിച്ച് പറയാൻ കഴിയും? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപം, അതിന്റെ കുറച്ച് സഹായമല്ല, നിക്ഷേപമൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്രിസ്തു സർവജ്ഞാനിയാണ് എന്ന് തെളിയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 2:24 നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 2:24 വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ 2:24 വായിച്ചു.
യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. എന്തുകൊണ്ട് വിശ്വസിച്ചേൽപ്പിച്ചില്ല? യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട്. എല്ലാവരെയും അറിയുന്നവനാരാ? ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഒരളവിൽ പറഞ്ഞാൽ നമ്മെ കുറിച്ച് തന്നെ ശരിയായിട്ട് അറിഞ്ഞുകൂടാ. അപ്പൊ പിന്നെ എല്ലാവരെയും എങ്ങനെ അറിയും? എല്ലാവരെയും അറിയുമായിരുന്നെങ്കിൽ നമ്മൾ എത്ര മിടുക്കന്മാരായനേ. ആർക്ക് കൈ കൊടുക്കണം, ആർക്ക് കൈ കൊടുക്കേണ്ട, ആരോട് മിണ്ടണം, ആരോട് മിണ്ടണ്ട, ഇതൊക്കെ നമുക്കറിയാമായിരുന്നു. എന്നാൽ നമുക്കെല്ലാവരെയും ഒന്നും അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവര്, എല്ലാവരെയും അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ എല്ലാവരെയും ഒരുവൻ അറിയണമെങ്കിൽ അവിടുന്ന് സർവജ്ഞാനി എല്ലാവരും പിന്നെ ആരാണ്? അപ്പോൾ അവിടെയും നമ്മുടെ കർത്താവായ യേശു പിതാവിനൊപ്പം തന്നെ സർവജ്ഞാനിയായ ദൈവമാണ് എന്ന് തെളിയപ്പെടുകയാണ് ചെയ്യുന്നത്. വീണ്ടും നാം യോഹന്നാന്റെ സുവിശേഷം 16:30 വായിക്കുമ്പോഴും 21:17 വായിക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ സർവജ്ഞാനത്വത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവും തെളിവുകളും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിലൊരു വാക്യം മാത്രം 21:17 അത് നമുക്കറിയാം. പത്രോസിനോട് നീ എന്നെ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ അതേ പ്രയോഗം തന്നെ, അതേ മറുപടി തന്നെ പത്രോസ് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ആ പ്രിയമുണ്ട് എന്ന ആ കാര്യം എടുത്തുകൊണ്ട് വീണ്ടും ചോദിച്ചു, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചപ്പോ പത്രോസ് പറയുന്ന ഒരു മറുപടിയുണ്ട്, കർത്താവിനെ അറിയുന്നുവല്ലോ. കർത്താവെ, നീ സകലവും അറിയുന്നവല്ലോ, വിവരിപ്പാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ സകലവും അറിയുന്നവൻ ദൈവമല്ലാതെ പിന്നെ ആരാണ്? സർവജ്ഞാനിയല്ലാതെ ആരാണ്? അവിടെയും ക്രിസ്തുവിൽ സർവജ്ഞാനിയാണ്, പിതാവിനോട് സമനാണ് എന്ന് തെളിയുന്നുണ്ട്. ഇനി 4, ദൈവം സർവവ്യാപിയാണ്. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ അവിടുന്ന് സർവവ്യാപിയായിരിക്കണം. സർവവ്യാപിയായിരിക്കാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയയില്ല. പിതാവിനെ സംബന്ധിച്ച് അവിടുന്ന് സർവവ്യാപിയാണെന്ന് തെളിയിക്കുന്ന നിരവധി വചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഞാൻ അത് വിവരിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലല്ലോ, അതൊരു തർക്കമായ വിഷയമല്ലല്ലോ. എന്നാൽ യേശു ക്രിസ്തു സർവവ്യാപിയാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ക്രിസ്തു സർവവ്യാപിയാണെന്ന് വേണ്ടുവോളം തെളിയിക്കാനുള്ള വചനമുണ്ട്. അതിൽ വളരെ അക്കമിട്ടുകൊണ്ട് ഒരു 3 വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. 1, യോഹന്നാന്റെ സുവിശേഷം 3:13 അവിടെ നിക്കോദിമോസുമായിട്ടുള്ള സംസാരത്തിൽ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്, എന്ന് സ്വർഗത്തിൽ ഇരുന്നവനായി സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ സ്വർഗത്തിൽ കയറി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആ പ്രയോഗം യേശു ക്രിസ്തു പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി. തുടർന്ന് പറയുകയാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. ഞാനിവിടെ എരുമപ്പെട്ടി, നമുക്കിവിടെ അടുത്തുള്ള സ്ഥലമാണല്ലോ എരുമപ്പെട്ടി. ഞാൻ എരുമപ്പെട്ടിയിൽ നിന്നും കോട്ടയത്തേക്ക് വന്നു. ഇപ്പൊ ഞാൻ അവിടെ ഇല്ല, ഞാനിവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എരുമപ്പെട്ടിയിൽ നിന്ന് വന്നവനായി, എരുമപ്പെട്ടിയിൽ ഇരിക്കുന്നവനായ ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും, ഈ തലയ്ക്ക് സുഖമില്ലാത്തവനെ കൊണ്ട് തന്നെ ഈ ക്ലാസ് ലഭിക്കുന്നെന്ന് പറയും. അപ്പോൾ ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടത് സാധ്യമല്ല. യേശു ക്രിസ്തു പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ സർവവ്യാപകത്വമാണ് വെളിപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിക്കാൻ, ഇത് വായിക്കാനൊക്കെയുള്ള നേരമേ ഉള്ളൂ. 18:20 അത് നമുക്ക് വായിക്കേണ്ട, കാണാതറിയാം ഇല്ലയോ? കാണാതറിയ എന്താ? 2, 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഈ വാക്യത്തെ ഇതുമായി ബന്ധമില്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നമുക്കൊരു ചിന്തയുണ്ട്, എങ്ങനെ കൂടിയാലും വേണ്ടിയില്ല, അവിടുത്തെ നാമത്തിലാണേൽ ആര് വന്നോളും, കർത്താവ് വന്നോളൂ എന്നാ. പക്ഷെ അതിന്റെ മുകളിലത്തെ വാക്യം കൂടെ നിങ്ങൾ വായിക്കണം. നിങ്ങളിൽ 2-3 പേർ ഐകമത്യപ്പെട്ട്, എന്താ കൂടി എഴുതിയിരിക്കുന്നത്? ഐകമത്യപ്പെട്ട്
നിങ്ങളിൽ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ട അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോണം. എന്നാൽ അവിടെ മലയാളത്തിൽ ഒരു പ്രയോഗം ഇല്ലാതെ വന്നിരിക്കുന്നു, അതാണ് നമുക്ക് വന്ന ഈ ഒരു ആശ്വാസം. അങ്ങനെയുള്ള രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എങ്ങനെയുള്ള അയ്യമത്യപ്പെട്ടു പ്രാർത്ഥിക്കുന്നവർ കൂടി വരുന്നവർ. അതുകൊണ്ട് ഇതിനകത്ത് അത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. എങ്ങനെ കൂടിയാലും വേണ്ടിയില്ല, കർത്താവിന്റെ നാമത്തിലാണോ അവിടെ ആര് വന്നോളും, കർത്താവ് വരുമെന്ന്. അങ്ങനെയല്ല, എന്റെ വിഷയമല്ല, ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ സർവവ്യാപകത്വത്തെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ് രണ്ടോ മൂന്നോ പേർ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും. ഇപ്പോൾ തിരുവനക്കര മൈതാനത്ത് നാം കർത്താവിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു, കർത്താവ് ഇവിടെ ഉണ്ട്. കോട്ടയത്തെ എവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചനപ്രകാരമുള്ള കൂടിവരവുകളുണ്ടോ അവിടെ എല്ലാം ഈ കർത്താവുണ്ട്. ഈ കേരളത്തിന്റെ സ്റ്റേറ്റിൽ എവിടെയെല്ലാം ദൈവത്തിന്റെ വചനപ്രകാരം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്നുണ്ടോ അവിടെ എല്ലാം കർത്താവുണ്ട്. ഒരേ സമയത്ത് തന്നെ അവിടുത്തെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഇരിക്കാൻ കഴിയുന്നത് സർവവ്യാപിയായ ദൈവത്തിനല്ലാതെ മറ്റാർക്ക് കഴിയുമെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. കൂടാതെ മത്തായി സുവിശേഷം 28:20 ഇത് ഇതിന് പിൻബലമായിട്ട് നമുക്ക് നൽകുന്നുണ്ട്. ശിഷ്യഗണത്തെ നിയോഗിച്ചയക്കുമ്പോൾ അവരോട് പറയുകയാണ് എന്ത്? ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ആ ഭാഗം വിടട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സർവവ്യാപിയാണെന്നും ദൈവമാണെന്നും പോരാ പിതാവിനോട് സമനാണെന്നും തെളിയിക്കുന്ന വളരെ വ്യക്തമായ തെളിവുകളാണ് ഇവയൊക്കെ. ചില മിനിറ്റുകൾ കൂടെ നമുക്കൊന്ന് തുടർന്ന് ഇതിന്റെ സി മൂന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന മൂന്നാമത്തെ തെളിവ്. ഒന്ന് ഞാൻ ഓർപ്പിച്ചു, പഴയ നിയമത്തിൽ പിതാവിനെ യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. രണ്ട്, യേശുക്രിസ്തുവിലുള്ള ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമത് ക്രിസ്തുവിന്റെ ദൈവീക നാമങ്ങൾ, ക്രിസ്തുവിന്റെ ദൈവീക നാമങ്ങള് ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ്. യേശുക്രിസ്തുവിന്റെ ദൈവീക നാമങ്ങളെന്നൊക്കെ ഞാനിവിടെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന് വേറെയും നാമങ്ങളുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കാം. ഉണ്ട്, അത് മാനുഷിക നാമങ്ങളാണ്. യേശുക്രിസ്തുവിന് ദൈവീക നാമങ്ങളുമുണ്ട്, മാനുഷിക നാമങ്ങളുമുണ്ട്. ആ മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച് ഇതുപോലും നമുക്ക് തീർക്കാൻ കഴിയുന്നില്ല. അതെന്റെ കുറ്റമല്ല, നമുക്കറിയാം സമയത്തിന്റെ പരിമിതിയാണ്. യേശുക്രിസ്തുവിന്റെ ദൈവീക നാമങ്ങൾ ക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ്. എന്തൊക്കെയാണ് ദൈവീക നാമങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ദൈവം. ദൈവം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ദൈവീക നാമങ്ങളിൽ പെടുന്നതാണ്. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9:6 വാക്യം ഒന്ന് വായിച്ച് യോഹന്നാൻ 9:6. എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഇല്ല അതെനിക്ക് തെറ്റില്ല, അതില്ല, അതങ്ങ് മാറ്റിയത്. യോഹന്നാന്റെ സുവിശേഷം 1:1 അത് വായിക്കേണ്ടതില്ല, നമുക്കറിയാം. എന്താ? ആദ്യം വചനം ഉണ്ടായിരുന്നല്ല, വചനം ഉണ്ടായിരുന്നു, പിന്നെ വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവം. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചാണ് വചനമെന്ന് പറയുന്നതിനെ കുറിച്ച് തർക്കമില്ലല്ലോ. ക്രിസ്തുവിനെ ദൈവവചനമെന്ന് പറയപ്പെടുന്ന വേറെയും പല ഭാഗങ്ങളുണ്ട്, അത് ദൈവം അനുവദിച്ച സമയമുണ്ടെങ്കിൽ ഞാനത് വിവരിച്ചു കൊള്ളാം. അപ്പോൾ ഇവിടെ വചനമെന്ന് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ ആ വചനത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോൾ ഓർപ്പിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. യഹോവ സാക്ഷികൾ എന്ന് പറയാതെ ക്രിസ്തുക്കാരുടെ ബൈബിളിൽ അവർക്കും ഉള്ളൊരു ബൈബിള്, ആ പുസ്തകത്തിൽ ഇത് ഈ വാക്യം എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതെങ്ങനെയാണെന്ന്, വചനം ഒരു വചനം ഒരു ദൈവമായിരുന്നു. തിരുവെഴുത്തിൽ പറയുന്നുണ്ട് ഇതിനോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്, അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരെന്ന. ഇവര് പണ്ടേ ശപിക്കപ്പെട്ട് കിടക്കുക, പറഞ്ഞിട്ടുണ്ട് കാര്യമില്ല.
അപ്പോൾ ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു എന്നല്ല, വചനം ദൈവമായിരുന്നു. അപ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ എത്രയോ വ്യക്തമായിട്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, യോഹന്നാന്റെ സുവിശേഷമായിരുന്നാലും ആ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളായിരുന്നാലും ഇത് രണ്ടും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്നതിനും, രണ്ട് ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ് ഈ മൂന്ന് ലേഖനങ്ങളും യോഹന്നാൻ സുവിശേഷവും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ സുവിശേഷത്തിലെ കാര്യമാണ് നമ്മൾ ഓർത്തത്. ഇനി ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന യെശയ്യാവ് 9:6 അത് ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടില്ല. ശരി കേട്ടോ, അത് നമ്മുടെ കർത്താവിന്റെ ദാസൻ ജോസ് മാത്യൂസ് ഓർപ്പിച്ചു. യോഹന്നാൻ എന്നുള്ളത് യെശയ്യാവ് 9:6 വീരനാം ദൈവം എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. അപ്പൊ അത് വെട്ടിയവര് യോഹന്നാൻ എന്നുള്ള സ്ഥാനത്ത് യെശയ്യാവിന്റെ യെശയ്യാവ് 9:6 ഇനി യോഹന്നാൻ 20:28 യേശുക്രിസ്തുവിനോടുകൂടി ആയിരുന്ന ശിഷ്യൻ തോമസ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ദൈവമാണെന്ന്. 20:28 നമുക്കറിയാം സംഭവങ്ങളൊക്കെ, നിങ്ങൾക്കറിയാം, അതൊക്കെ ഞാനിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ യേശുവിന്റെ അടുക്കൽ വീണുകൊണ്ട് പറയുന്നത് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ദൈവീക നാമങ്ങളിൽ ഒന്നാണ് ദൈവമെന്നുള്ളത്. ഇനി കൂടാതെ റോമാലേഖനം 9:5 നമുക്കറിയാം, അവിടെ യഹൂദ ജനത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ പിതാക്കന്മാർക്ക് അവർക്കുള്ളത് വാഗ്ദത്തം, അവർക്കുള്ളത് പ്രമാണം, അവർക്കുള്ളത് ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനപ്രകാരം ജനിച്ചത് എന്ന് പറഞ്ഞിട്ട് പൗലോസ് ഓർപ്പിക്കുകയാണ്, അവൻ സർവത്തിനും മീതേ ദൈവം. സർവത്തിനും മീതെ ദൈവം എന്ന് വിശേ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അപ്പൊ ക്രിസ്തു സർവത്തിനും മീതെ ദൈവമെന്ന് പറയുമ്പോൾ അതിന് മീതേ ഒരു ദൈവമില്ലെന്ന, ക്രിസ്തു വേറൊരു ദൈവത്തിന്റെ താഴെയുള്ളവനെന്നല്ല, സർവത്തിനും മീതെ ദൈവം. പിതാവ് എങ്ങനെ സർവത്തിനും മീതെ ദൈവമായിരിക്കുന്നുവോ അതുപോലെ പുത്രനും സർവത്തിനും മീതെ ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വീണ്ടും നാം തീത്തോസിന്റെ ലേഖനം 2:12 വായിക്കുമ്പോൾ അവിടെയും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവിടുന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാണ്. അപ്പൊ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു ദൈവത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു വചനമാണ് അവിടുന്ന് മഹാദൈവമാണ്. ഈ മഹാദൈവം എന്നുള്ള പ്രയോഗം പുതിയ പഴയ ദൈവത്തിനുമുണ്ട്. നെഹെമ്യാവിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം അത് ഉദ്ധരിക്കുന്നുണ്ട്. എവിടെയുണ്ട്? നെഹെമ്യാവിന്റെ പുസ്തകം 1:5. നെഹെമ്യാവിന്റെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്നാണ്. ഓ, ദൈവം എത്ര ഭയപ്പെടുവാൻ യോഗ്യനാണെന്നുള്ളതിന്റെ ഒരു വലിയ വെളിപ്പെടുത്തലാണ് അവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ നെഹെമ്യാവ് ദൈവത്തെ സംബോധന ചെയ്യുന്നത് മഹാനും ഭയങ്കരനുമായ ദൈവം. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നും ഒട്ടും കുറയ്ക്കാതെ ഇവിടെ ക്രിസ്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു, അവിടുന്ന് മഹാദൈവമാണ്. തീത്തോസിന്റെ ലേഖനം 2:12. മറ്റൊന്ന് 1 യോഹന്നാൻ 5:20 യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ സത്യദൈവവും നിത്യ ജീവനുമാണ്. അപ്പൊ ക്രിസ്തുവിനെ ഇവിടെ യോഹന്നാൻ പറയുന്നു സത്യദൈവമെന്ന. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥന പലർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവിടെയാണ്. യേശു പിതാവിനോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, യേശുവിനെ വിശന്നു, ദാഹിച്ചു, യേശു ഉറങ്ങി. അപ്പോൾ ദൈവത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നതാണോ? ഇതൊക്കെ ചെയ്തപ്പോൾ യേശു ദൈവമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പാപം, ഇവരൊരു കാര്യം മറന്നു പോകുന്നു, ഈ ദൈവം ആരായി തീർന്നു? മനുഷ്യനായി തീർന്നു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടുവെന്ന്. യേശു പ്രാർത്ഥിച്ചതും യേശുവിന് വിശന്നതും യേശു ഉറങ്ങിയതും യേശു ക്ഷീണിച്ചതും എല്ലാം അവിടുത്തെ മനുഷ്യത്വത്തിലായിരുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. അപ്പോൾ തന്നെ അവിടുന്ന് ദൈവവും കൂടിയായിരുന്നു. അതുകൊണ്ട്
യേശു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ. 17-ാം അധ്യായം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട്. 17:3 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അതിങ്ങനെയാണ് ഏക സത്യ ദൈവമായ നിന്നെ നീ അയച്ച പുത്രനെ. അപ്പൊ അവിടെ യേശുക്രിസ്തു പറയുകയാണ് പിതാവ് ആരാണ്? ഏക സത്യ ദൈവം. അപ്പൊ എത്ര സത്യദൈവമുണ്ട്? എത്ര സത്യദൈവമുണ്ട്? ഏകമെന്ന് പറഞ്ഞല്ലോ, ഒരു സത്യദൈവം. എന്നാൽ ഇവിടെ യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവനാരാ? അവൻ സത്യദൈവം. അപ്പൊ സത്യദൈവം ഏകമെന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവനും സത്യദൈവം. അപ്പൊ എത്ര സത്യദൈവം? രണ്ട് സത്യദൈവം. നാളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുക്കാൻ വരിക. കടന്നാക്രമണം നടത്തുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നു നിത്യാത്മാവെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവും ആരാണ്? നിത്യ ദൈവമാണ് ആ ദൈവത്തെ. അപ്പോൾ എത്രയായി? മൂന്നായി. അപ്പൊ നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? മൂന്ന് ദൈവങ്ങളുണ്ട്. മൂന്ന് കസേരയിലിട്ട് മൂന്ന് ദൈവങ്ങൾ, സത്യദൈവങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാ പലരും നമ്മെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു ഭാഗത്തേക്കും പോകാതെ ഇന്ന് വളരെ ക്ഷീണിതനായിരിക്കുന്ന കൃഷ്ണൂട്ട് സഹോദരന്റെ ഒരു വാചകം കടമെടുത്ത് ഞാൻ അവസാനിപ്പിക്കും. അദ്ദേഹം പറയാറുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവം മൂന്ന് ദൈവങ്ങളാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അവരെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അധിക ചിഹ്നമില്ല. അധിക ചിഹ്ന പിതാവെ അധികം, പുത്രൻ അധികം, പരിശുദ്ധാത്മാവ് സമം. മൂന്ന് ദൈവങ്ങൾ, ഒന്നേ അധികം, ഒന്നേ അധികം, ഒന്നേ സമം മൂന്ന് എന്നാണ് അവര് പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മുടെ മാർഗം അതല്ല, നമ്മുടെ വചനം അതല്ല. അദ്ദേഹം പറയുന്നത് ഒന്നേ അധികം എന്നുള്ളതല്ല, ഒന്നേ ഗുണം, ഒന്നേ ഗുണം, ഒന്നേ സമം ഒന്ന്. അങ്ങനെയാണ് ഈ ദൈവത്തെ സംബന്ധിച്ച് ബൈബിള് പഠിപ്പിക്കുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ഏക സത്യ ദൈവമാണ്, സർവത്തിനും മീതെ ദൈവമാണ്, അവിടുന്ന് മഹാദൈവമാണ്. ഇതെല്ലാം ഈ ദൈവിക നാമമായ ദൈവമെന്ന ആ നാമം യേശു ക്രിസ്തു ദൈവമാണ്, ദൈവത്വത്തെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങൾ നിശ്ചയമായി വായിച്ചു പഠിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ നോട്ട് എഴുതിയവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടിട്ട് ആ നോട്ട് എഴുതിയവരുടെ നമ്പർ ചോദിച്ചിട്ട് വിളിച്ചാൽ നിങ്ങളുമായി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുണ്ട്. ഞങ്ങള് വിഷയത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരല്ല. അങ്ങനെയൊരു ഗുണം ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വിവരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുക. ഞാൻ ഒടുവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പിതാവിനെ സംബന്ധിച്ചായിരുന്നാലും പുത്രനെ കുറിച്ചായിരുന്നാലും പരിശുദ്ധാത്മാവിനെ കുറിച്ചായിരുന്നാലും ഇത്രയും ഹ്രസ്വമായ വിധത്തിൽ ആശയ സമ്പുഷ്ടമായ ഒരു ഒരു എഴുത്ത് എഴുതി ഇതിന് ചേർക്കണമെന്ന് വരികിൽ ഇതിന്റെ പിന്നിൽ ദൈവദാസന്മാർ വളരെ അധ്വാനിച്ചിട്ടുണ്ട്, വളരെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അവരുടെ ശരീരവും മനസ്സും എല്ലാം അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഈ പഠനം നിങ്ങൾ നടത്തുമ്പോൾ നാം ഈ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരണം, വർദ്ധിച്ചു വരണം. നാം 18-ാം സങ്കീർത്തനം 1-ൽ വായിക്കുന്നു, എന്റെ ബലമായ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹമൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിക്കാം. യേശുവിനോടുള്ള സ്നേഹമല്ല, ക്രിസ്തുവിനോടുള്ള പ്രേമം നമുക്ക് വർദ്ധിച്ചു വരണം. അതാണ് പാട്ടുകാരൻ പാടുന്നത്, പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം നാം നടത്തുമ്പോൾ അവിടുത്തെ ദൈവത്വം, അവിടുത്തെ മനുഷ്യത്വം, അവിടുത്തെ മഹത്വം, ഇതെല്ലാം തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കുമ്പോൾ അയ്യോ ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്ന ക്രിസ്തു ഇത്ര ഉന്നതനാണല്ലോ എന്നുള്ള ഉൾക്കാഴ്ച നമ്മിൽ ഉണ്ടാകുകയും നമ്മുടെ കർത്താവിനോടുള്ള പ്രേമം നമ്മിൽ വർദ്ധിച്ചു വന്ന് ഈ കർത്താവിനെ സേവിക്കുവാൻ സ്നേഹിക്കുവാൻ നമുക്കിടവരണം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു. അങ്ങ് എത്രയോ ഉന്നതനാണ്, അവിടുത്തെ പുത്രൻ എത്രയോ ഉന്നതനാണ്, പുത്രൻ അങ്ങയോ ഒരു സമനാണ്. പുത്രനെ ഈ ലോകത്തിലേക്ക് അവിടുന്ന് അയച്ചു, അവിടുന്ന് മനുഷ്യാവതാരം എടുത്ത് ഈ ലോകത്തിൽ വന്നു.
ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം വരുത്തിയിട്ട് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന എന്നേക്കുമുള്ള മഹാവിരോഗത്തിനായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പഠനങ്ങളെല്ലാം തന്നെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നതിന് കാരണമായി തീരണം. അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇത് പഠിക്കുന്നതോടും ഞങ്ങളിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചു വരുവാൻ ഇടവരുത്തണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. ദൈവവചനത്തിന്റെ സമൃദ്ധിയിൽ ഞങ്ങളെ ഇരുത്തിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നത്. ആരെങ്കിലും ഈ ഇരിപ്പിൽ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധപ്പെടാത്തവരുണ്ടെങ്കിൽ അവരും ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ ജീവിതം നയിപ്പാൻ ഇടം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടതുകൊണ്ട് സ്തോത്രം. ബഹുമാനവും മഹത്വവും അവിടുത്തേക്കിരിക്കട്ടെ. സകലവും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.